ഓണർഷിപ്പില് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നും സംഭവിച്ചില്ല. 2004 ഹോണ്ട സിറ്റി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2018 വീഡേ സ്വിഫ്റ്റ് ഡീസൽ മിഡിൽ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്ന് വന്നിരിക്കുന്നത് സലീം ഖാന്റെ കെ എസ് കാസിലാണ്. ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിനടുത്തായിട്ട് കുമ്മണിപ്പുറമ്പിൽ നിന്നും തറയിട്ടാൽ റോഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ. റോഡ് സൈഡിൽ തന്നെയാണ് സലീം ഖാന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ ആടാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് കാണുന്നവർ അറിയാൻ വേണ്ടി പറഞ്ഞാണ് ഇത്രയും ഡീറ്റെയിൽ. കാരണം നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ തന്നെ സലീം ഖാനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാം. നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഒന്ന് ഇവിടുന്ന് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ പേര് സലീം ഖാനെ ഒക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ വരാത്തതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. വാഹനങ്ങൾ കുറച്ച് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ തന്നെയായിരിക്കും എന്തായാലും ഉണ്ടായിരിക്കുക. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ സലീം ഖാന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കുറേ നാളെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് സലീം ഖാന്റെ വീഡിയോ ചെയ്യുക, സലീം ഖാന്റെ വീഡിയോ ചെയ്യുന്നു. എന്താ പ്രത്യേകത എനിക്കറിയില്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോ ഇന്നത്തെ സ്റ്റോക്ക് എങ്ങനെ നോക്ക്? സ്റ്റോക്ക് ഉണ്ട്, കുറേ ആൾക്കാർ ആവശ്യപ്പെടുന്നു. ഫുൾ ഓൺ കിട്ടുന്ന വണ്ടി ഞാൻ തെരഞ്ഞു പിടിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോയിട്ട് ഒരു വണ്ടി കിട്ടിയിരുന്നു. ഒരു വണ്ടി കിട്ടിയിട്ടുള്ളു ഫുൾ ഓണി. ഓക്കെ, അതൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. സസ്പെൻസ് അങ്ങനെ തന്നെ കിട്ടല്ലേ. ഏതാ വണ്ടി എന്നുള്ളത് കോഴിക്കോട് രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഇയോൺ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? 2012 മാഗ്ന പ്ലസ്. 12 മാഗ്ന പ്ലസ്, ഓക്കേ. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് അന്നത്തെ. സ്പോർട്സ് ഉണ്ടോ? ഇല്ല, സ്പോർട്സ് ഉണ്ട്. 12 ബാക്കി പ്രോഗ്രാമില്ലേ വാങ്ങുന്നവർക്ക് എന്തെങ്കിലൊക്കെ ഒരു പണി ഉണ്ടായിക്കോട്ടെ. ഇതിപ്പോ എത്ര കൊടുക്കാം? 12 വണ്ടി എത്രക്കെ കൊടുക്കത് എനിക്കെന്നെ അറിയില്ല. അതൊരു 1.5 ചോദിച്ചോളേ. 1.5 മാഗ്ന പ്ലസ് ആണ്, 2012. ഓക്കെ, ഒരു ബാങ്ക് ലോൺ ആണ് കിട്ടുമല്ലോ? ബാങ്ക് ലോൺ ആണ് കിട്ടുമല്ലോ. 1,00,000 ലോൺ. 60,000 രൂപ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. ഓക്കെ, സ്വിഫ്റ്റ് ആണ് കെ എൽ 57 വണ്ടി. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2007 മോഡൽ ആണ്. എസ് സി ഫോർ സ്റ്റാറിങ് സെൻട്രൽ ലോക്ക് സെറ്റ് ഉണ്ട്. വണ്ടി നല്ല എഞ്ചിന് കാര്യങ്ങളും ബോഡി എല്ലാം ഫിറ്റാണ്. അതിൽ കംപ്ലൈന്റ് ആയിട്ടൊന്നും ഇല്ല. എ സി ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു മൈനസ് എന്ന് പറയാനുള്ളത് ഈ ഡിസംബറിലാണ് ഇതിന്റെ റിന്യൂവൽ. ഓക്കെ, അതൊരു മൈനസ് ആണെങ്കിലും ₹55,000 തരാം, അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ റേറ്റ് കുറച്ച് തരും. ഇതിന് മൈലേജ് എത്ര കിട്ടും? ഏകദേശം 17 വണ്ടൊക്കെ കിട്ടും. 17 വണ്ടി ഇവിടെ ഇല്ല, എല്ലാം കൂടിയ കാലങ്ങളായിട്ട് 18 ആണ്. ആ ലെവലിന് പോയിക്കോട്ടെ, 18 കുറയില്ല. ഓക്കെ, അഥവാ കുറവുണ്ട്. 2 ലിറ്റർ അല്ലെ 1 ലിറ്റർ ആക്കി നമ്മൾ കൂട്ടി കൊടുക്കും. 18 കിട്ടും തീർച്ചയായും. ഓക്കെ, ഒരു സെഡാൻ വണ്ടി കെയിൽ 58 തലശ്ശേരി ഹോണ്ട സിറ്റി. വണ്ടിക്ക് 2,60,000 പെട്രോൾ വണ്ടിയാണ്. ഓപ്ഷൻ കൂടെ പറഞ്ഞുകൊടുക്കുമോ? ഓപ്ഷൻ ഫുള്ള് ഫുള്ളാണ്. ഓക്കെ, 2009 ഫുൾ ഓപ്ഷൻ ഹോണ്ട സിറ്റി പെട്രോൾ വണ്ടിയാണ്. ഫുള്ളല്ലോ
അന്ന് എസ് ഫുൾ ആണോ? അല്ല, മിഡിൽ. ചെറിയൊരു കുറവൊന്നും ഒരു കുറവല്ല. ഓക്കെ, മിഡിൽ ആണ്. എന്തായാലും വലിയ മാറ്റം ഒന്നുമില്ല, ഫുള്ളും ആയിട്ട് അല്ലേ. ഓക്കെ, ഒന്നും മാറിയിട്ടില്ലല്ലോ. വണ്ടിയെ മാറിയിട്ടില്ലല്ലോ. ഇല്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോ 2009 മോഡൽ ഹോണ്ട സിറ്റി. ഇതിപ്പോ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാ? അതും കൂടി ഒന്ന് പറഞ്ഞു. നിർബന്ധമാണ്. 112,000 കിലോമീറ്റർ. രണ്ടാമത്തെ ഓണർ, സെക്കൻഡ് ഓണർ. പെട്രോൾ വണ്ടിയാണ്. 1.12 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. അപകടങ്ങൾ ഒന്നുമില്ലല്ലോ, ഒന്നും മാറിയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ 260,000 രൂപയാണ്. അതില് ഫിനാൻസ് കിട്ടും, പ്രൈവറ്റ് ഫിനാൻസ്. ഒരു 2 lakh കിട്ടും? ഒന്നര കിട്ടോ? ഒന്നൊക്കെ പ്രതീക്ഷ. ഒന്ന് പ്രതീക്ഷിച്ചാണ് ഒരു 1.60 നമ്മുടെ കയ്യിൽ കാണണം എന്തായാലും ഇറക്കണമെങ്കിൽ. ഓക്കെ, ആൾക്കാർ ഫിനാൻസ് ഇല്ലാന്ന് താല്പര്യം. പെട്ടിയില് ക്യാഷ് വെച്ചിട്ട് ഫിനാൻസ് ഇട്ട് പോവാണ് ആൾക്കാർ. ഇപ്പം അങ്ങനെ ആലോചിക്കണ്ടോട്ടോ. ഇല്ലാത്തവര് എടുത്തോട്ടെ. ഇന്നപോലെ സാധാരണക്കാര് ഫിനാൻസ്. നമുക്ക് എന്തായാലും അവര് കമന്റ് ചെയ്ത് ചോദിക്കും ഫിനാൻസിനെ പറ്റി. കാരണം കൂടുതൽ ആളുകളും കയ്യിൽ പൈസ വെച്ചോണ്ടിരിക്കുന്നവരല്ല, അവരിങ്ങനെ ലോൺ എടുത്ത് ചെയ്താണ് ഉറങ്ങി കിടക്കുന്നൊരു ഉണക്കുന്ന വെറുതെ. ഒരിക്കലല്ല, നമ്മള് കമന്റ് വന്നിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് KL 56 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? 2018 ഞാൻ മോഡൽ കൂടിയ വണ്ടികൾ ചെയ്യലില്ല. കൊറേ ആൾക്കാർ പറഞ്ഞോട് മാത്രം കൊണ്ടുവന്നാ മതി. പിന്നെ ഫുൾ ലോൺ കിട്ടുന്നില്ല അറിയില്ലേ. അപ്പൊ അതിലേക്ക് മാത്രം ഒന്ന് ചെയ്ത 2018 വീഡിയോ ആണ്. അപ്പൊ ഇതാണോ ഫുൾ ലോൺ വണ്ടി? ഇതാണോ ഫുൾ ലോൺ വണ്ടി. 2018 വീഡിയോ സ്വിഫ്റ്റ് ഡീസൽ മിഡിൽ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. മൈലേജ് 20 ഏകദേശം മൈലേജ് ഉണ്ടാവും റേഞ്ചില്. കിലോമീറ്റർ എത്രയാ? 90. കമ്പനി സർവീസ് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? സിസ്റ്റം എനിക്ക് കിട്ടിയിട്ടില്ല. സിസ്റ്റം കിട്ടിയില്ല, ചെക്ക് ചെയ്യില്ല. ഓക്കെ, എന്തായാലും ചെക്ക് ചെയ്യാം. ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. എന്തോ ചെറിയതായിട്ട് കണ്ട മെയിൻ ഗ്ലാസോ മണ്ടത്തൊക്കെ മാറി, എന്തോ ഒന്ന് മാറിയിട്ടുണ്ട് പറഞ്ഞിരുന്നു. ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ കേട്ടോ, ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം ഫുൾ ലോൺ ലഭിക്കുന്ന ഒരു വണ്ടിയാണ്. 2018 സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? 5,40,000. 540,000. 2018 വീഡിയോ സ്വിഫ്റ്റ് സ്വന്തമാക്കാം. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ? സിംഗിൾ തന്നെ. എന്തായാലും നിങ്ങൾക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. സലിം കേസ്റ്ററിനൊന്നും നോക്കിയിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഫുൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാം. ഓക്കെ, KL 17 രജിസ്ട്രേഷൻ റിനോൾഡ് ഫ്ലുവൻസ് ആണ്. എങ്ങനെയാ ഇത് കാര്യങ്ങൾ? 2011 മോഡൽ, 12 റേസർ. ഏറ്റവും ഫുൾ ലോഡ് ബട്ടർ സ്റ്റാർട്ട്. ബട്ടർ സ്റ്റാർട്ട് വരുന്ന വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. അപകടങ്ങളൊന്നുമില്ലല്ലോ, ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്തായാലും മാറണം സൈഡ് മിറർ. മിറർ മാറേണ്ടിയിരിക്കുന്നു അല്ലേ? അഡ്ജസ്റ്റബിൾ മിററാണ്, അത് മാറേണ്ടിയിരിക്കുന്നു. എത്ര കൊടുക്കാം? 2,60,000. 2,60,000. 11 മോഡൽ, 12 രജിസ്ട്രേഷൻ ആണ്. കേരള വണ്ടിയാണ്. 2,60,000 ലോൺ ചാൻസ് ഉണ്ടോ ഈ വണ്ടിക്ക്? പകുതിയൊക്കെ കൊടുക്കാം. അത് സൈഡ് പ്രൈവറ്റ് ഫിനാൻസ് പോലെ കിട്ടത്തുള്ളൂ അല്ലേ? ബാങ്ക് ലോൺ കിട്ടുമല്ലോ. ഒരു 1.5 താഴായിട്ട് ഒരു 1 എന്തായാലും കൊടുക്കാം. ബാക്കിയുള്ളത് പോലെ ചെയ്യാം നോക്കിയിട്ട്. ഓക്കെ, 260,000 മൈലേജ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഡീസൽ അല്ലേ? ആരായി അവിടെ കിട്ടേ? മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് 18 രൂപ കിട്ടും. ആരാധകരാണ് സലിം ഖാൻ. 18 രൂപ ഒക്കെ കിട്ടില്ല ആരാധകർ കൊണ്ടേ. 1 രൂപ മൈലേജും കിട്ടുന്നുണ്ട്. വലിയൊരു കിടൽ സെഡാൻ വണ്ടിയാണ്. നിസാൻ സണ്ണി എങ്ങനെ കാര്യങ്ങൾ? 2012 XV. XV ഫുൾ ഓപ്ഷൻ. ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് എയർബാഗ് അലോയ്സ് കമ്പനി തന്നെ. ഓക്കെ, ഞാൻ കൊടുത്തതല്ല, കമ്പനി കൊടുത്ത. കമ്പനി കൊടുത്തതാണ്. നിങ്ങൾ കൊടുക്കോ? കുറച്ച് ഓപ്ഷൻ ആണ് കൊടുക്കും. പിന്നെ 1.12 ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി അങ്ങനെ കമ്പനി ഒന്നും പോയിട്ടില്ലല്ലോ. ഞാൻ പോയില്ല. അപകടത്തെങ്കിലും റീപ്ലേസ്മെന്റോ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. നിങ്ങളെ കൈ കിട്ടി, അതൊരവാദ. എന്റെ കയ്യിൽ കിട്ടിയെന്നുള്ള തെറ്റാ വണ്ടി ചെയ്തിട്ടുള്ളൂ. എത്ര കൊടുക്കാം? 3.10. 3.10. 2012 ഫുൾ ഓപ്ഷൻ നിസാൻ സണ്ണി കേരള വണ്ടി തന്നെ. 3,10,000. എന്തായാലും കുറച്ച് തരുന്നതാണ്. നിങ്ങളൊരു 2,50,000 വന്ന് ചോദിച്ചാൽ ചിലപ്പോ ചെയ്തു തരും. ഇവിടെ 3.10 കഴിയും. ആയിക്കോട്ടെ. ലോൺ എത്ര വരും? ലോൺ എത്ര വരും? ലോൺ 1.5 ലോണും കയറുന്നില്ലേ? 10,60,000. ഒരു 1,60,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലേ വണ്ടി. മൈലേജ് 20 ഒക്കെ കിട്ടൂലോ? ഡീസൽ ആണ്. ഇതിന് മാത്രം 18 നമ്മളെ കാറ്റഗറിയിൽ നിന്ന് വിട്ടുപോണ വണ്ടികള്.
കിലോമീറ്റർ പറയാൻ പറ്റൂല, റീവണ്ടിയാണ്, ഒന്നും പറയാൻ പറ്റൂല. അല്ല ബാക്കി എന്താ മേജർ ആയിട്ട് നമുക്ക് കാണുന്ന സാധനമൊക്കെ പറയാം. മെക്കാനിക്കൽ വൈസ് ഓക്കെയാണ്, ഓക്കെയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കൽ അങ്ങനെ ഗിയർ ബോക്സിൽ പണിയായിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഓക്കെ, ബാക്കി ഗ്ലാസുകൾ മാറുക, ഡോർ മാറുക, ഡിക്കി ഗ്ലാസ് ഇപ്പോൾ മാറിയതാണ്, മിഞ്ഞാണ് മാറിയത്, നിങ്ങൾ മാറിയാണ്. ഓക്കെ ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ് ഇവിടുന്ന് എന്താണ് തേങ്ങ കൊണ്ടാണ്? ഇല്ലല്ല, അത് പാർട്ടിന്റെ ഇരുന്ന് തന്നെ പൊട്ടിക്കെടുക്കായിരുന്നു, നമ്മൾ മാറ്റിയിട്ട് കൊണ്ടുവന്ന, മാറ്റിയിട്ട് കൊണ്ടുവന്നെ. അപ്പൊ അതേ ക്രാക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇതിപ്പോ എത്ര കൊടുക്കാം ഓട്ടോമാറ്റിക്? ഇത് 2,75,000. 2,75,000, 2008 മോഡൽ അല്ലേ. ഓക്കെ, റീവണ്ടിയാണ്. ലോണ് കയറോ? ലോണ് കൊടുക്കാം, ഫിനാൻസ് കയറില്ല. മലപ്പുറം ഡിജിറ്റലിന്റെ പകുതി കൊടുക്കാൻ പോകും, പകുതി കൊടുക്കാനും പറ്റും. മൈലേജ് എത്ര കിട്ടും ഓട്ടോമാറ്റിക്കില്? പെട്രോൾ ആകുമ്പോ ഒരു 10-12 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷ. 12 കിലോമീറ്റർ ഒരു കിടലൻ സെഡാൻ വണ്ടി, ടൊയോട്ടയുടെ കാര്യപ്പെട്ട പണികളൊന്നും വരാനില്ല. കിലോമീറ്റർ മീറ്ററിൽ ഇപ്പോൾ കാണുന്ന നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോൾ ടൊയോട്ടയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഹോണ്ട സിറ്റി ഡോൾഫിൻ അല്ലേ, KL 45 രജിസ്ട്രേഷനാണ്. ഇതെങ്ങനെ? 2024-25 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, അന്നത്തെ ഫുൾ തന്നെയാണ്. സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, പുതിയ ബാറ്ററി, നല്ല പുതിയ ടയർസ് ഉണ്ട്. ടയർസ് പുതിയതോ? ാണ് പെട്രോളിന്റെ ഗ്ലാസ് ഒക്കെ മാറിയിണ്ടാവും, അല്ലാതെ അപ്രോണോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ചിലപ്പോ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഒരു 13-15 ഒക്കെ നമുക്ക് മാനേജ് പ്രതീക്ഷിക്കാം. ഇതുവരെ 14-15 കിട്ടുന്നുണ്ട്. വണ്ടി കിട്ടുന്നുണ്ട് അല്ലേ ഇപ്പൊ നിലവില്? കിലോമീറ്റർ ആയാലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം എന്താ വെച്ചാല് പഴയ വണ്ടിയാണ്. എത്ര കൊടുക്കാൻ പറ്റും? 1.5. 1,05,000 രൂപയ്ക്ക്. 2024 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആണ്. 1,24-25 വരെ ഉണ്ട്. 25 വരെ ഉണ്ട് അല്ലേ. ഓക്കെ, 25 വരെ ഫിറ്റ് ആണ്. ടാക്സും റിന്യൂവൽ ആയിരിക്കും അല്ലേ. ഓക്കെ, ഫിറ്റ് ആണ്. 1,05,000, വേറെ ഒരു പരിഗൂല, കാര്യപ്പെട്ട ഒരു പരിഗൂല. എന്തായാലും വന്നിട്ട് ചെക്ക് ചെയ്ത് ഓടിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. ഈ ഫിറ്റ് അല്ല, രണ്ട് ഫിറ്റ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് നോക്കിയിട്ട് എടുക്കാം. മഹീന്ദ്ര സ്കോർപിയോ, കോളിസ് സ്കോർപിയോ, ഇനോവ, വേറെ ഏതാ, ടവേര, ഈ നാല് സാധനം ഏത് സമയത്തും ആണെങ്കിൽ സലീം കെ കോണ്ടാക്ട് ചെയ്യാം. അഞ്ച് സാധനം സംരക്ഷിക്കുന്ന ഒരാളാണ്. ഇതെങ്ങനെ കാര്യങ്ങള്? ഇത് 2008 എംഒക്കാണ്. അതിന്റെ പുറമെ 3 ടിവി ഉണ്ട്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. 3 ടിവി ഒരു ടിവി രണ്ടുമല്ല, 3 ടിവി. 3 ടിവി ഉണ്ട്, രണ്ട് സീറ്റിന്റെ പുറകിലുണ്ട്. ടിവി കാണാനേ നേരം ഡോളിരി കേറിയാല് ാണ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല. ആയിക്കോട്ടെ. പിന്നെ നിലവിൽ മെക്കാനിക്കൽ വൈസ് അങ്ങനെ എന്തെങ്കിലും? എല്ലാം ഓക്കെയാണ്. ധൈര്യത്തിലെടുക്കാം. സലീം കപ്പ 2008 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി, ഇതിപ്പോ എത്രക്ക് കൊടുക്കാം? ഇത് 2,85,000 രൂപ. കാരണം എഞ്ചിൻ എംഒക്കാണ്, സി ആർ ഡി ഒ മറ്റൊന്നല്ല. സബ് കാര്യങ്ങളെല്ലാം എന്തായാലും ഫിനാൻസ് സെറ്റ് ഇവിടെയും ചെയ്യാം. പുറത്ത് വണ്ടി പുറത്ത് എവിടെയാണോ ചെയ്യുന്നത് അത് അവര് റെഡിയാക്കാം. അപ്പോ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എത്തിച്ചെന്ന് ക്ലിയർ ആക്കി തരാം. അതിന്റെ ടൈമും തരും നിങ്ങൾക്ക്, പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. റെഡി ആവാൻ എന്നെ വിളിച്ചാൽ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട്. ഓക്കെ, ശരി.
ടോയോട ഇന്നോവ കെഎൽ 10 ആണ് രജിസ്ട്രേഷൻ കാണുന്നത് കേരള വണ്ടിയാണോ റിയാണ് റിയാണ് ഓക്കെ 2008 മോഡൽ G4 ആണ് 5.4 ലേക്ക് കൺവേർട്ട് ചെയ്താണ് 4 ലേക്ക് മാറിയിട്ടുണ്ട് ഫ്രണ്ട് ഓക്കെ 8 എന്ന് പറയുമ്പോൾ ഇപ്പോ കിലോമീറ്റർ പറയാൻ പറ്റില്ല അല്ലേ എന്തായാലും ഒരു 40 ആണ് മീറ്ററിൽ കാണിക്കുന്നത് മീറ്ററിൽ ഒന്ന് വണ്ടി പേഴ്സണലി ഞാനിപ്പോ ഈ പെരുന്നാൾക്ക് ട്രിവാൻഡ്രം പോയിരുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലൈന്റ് ടെക്നിക്കലി ഓടിച്ചു നോക്കുന്ന കാര്യം പുള്ളി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് വന്നിട്ട് ചെക്ക് ചെയ്തു വർക്കുകളായിട്ട് ഒന്നുമില്ല ഇപ്പൊ നിലവില് ഒന്നുമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സീറ്റ് കവസും ചെയ്തിട്ടുണ്ട് ഓക്കെ ക്യാപ്റ്റൻ സീറ്റ് ആണല്ലേ എന്നാലും എത്ര കൊടുക്ക 385 385 2008 ഇന്നോവ 8 എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ടെസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഓക്കെ 385 ആണ് അത് അതെ കുറച്ച് കൊടുക്കാം ഓക്കെ കേസ് കാസിന്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പയാണ് ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും തന്നെ വിട്ടുപോകരുത് അപ്പോൾ ഈ ഒരു ജീപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ജീപ്പുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ